Game On. Now Game On with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഇപ്പഴേ ലേറ്റായി, എല്ലാവരും ഇതെങ്ങോട്ട് പോയി? മുഖത്ത് വെള്ളം ഒഴിക്കുന്നു, എന്നിട്ട് വീണ്ടും പൗഡർ പൂശുന്നു, വീണ്ടും വെള്ളം ഒഴിക്കുന്നു, പിന്നെ പൗഡർ വാരി മുഖത്ത് തേക്കുന്നു. നീ എന്തോന്നാണ് ഈ കാണിക്കുന്നത്? ശരി, എന്നാ പിന്നെ ആദ്യം മുഖത്ത് പൗഡർ പൂശാം, എന്നിട്ട് വെള്ളം ഒഴിക്കാം. വീണ്ടും മുഖത്ത് പൗഡർ പൂശുന്നു, എന്നിട്ട് വേഗം വെള്ളം ഒഴിക്കുന്നു. ഓ, വേഗം റെഡി ആവടാ, ഇവന്റിന് എത്താൻ ഒരു കാരണവശാലും വൈകാൻ പാടില്ല. ഇനി ഇവന്റിന് പോകാൻ വേണ്ടി എല്ലാവരും റെഡിയാണ്. എന്റെ കൊച്ചലിയ, ഇനിയെങ്കിലും പറ, ഈ ഇവന്റ് ആരാ നടത്തുന്നത്? എന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരൻ ഇപ്പൊ ഒരു കാർ കമ്പനിയുടെ മുതലാളിയാണ്. ആര്? ടിങ്കുവോ? അതെ, ടിങ്കു. അവൻ കാർ കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവന്റെ കമ്പനിയുടെ പേരും തീരുമാനം കമ്പനി എന്നാണ് ഇട്ടിരിക്കുന്നത്. അവൻ നമ്മളെ ഇവന്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനം കമ്പനിയുടെ ഡ്രൈവർലെസ് കാർ വഹിച്ചിട്ടുണ്ട്. ഡ്രൈവർലെസ് കാർ ആണോ? അഥവാ വഴിയിൽ വെച്ച് സിഗ്നൽ തെറ്റിച്ചുകഴിഞ്ഞ പോലീസ് ആരായിരിക്കും പിടിക്കുന്നത് കൊച്ചളിയ? അയ്യോ, ടിങ്കുവിനെ ആയിരിക്കും പിടിക്കുന്നത്. നീങ്ങി വന്നേ. സത്യത്തിൽ ഈ ലക്ഷ്മിയുടെ സ്കാർ കണ്ടപ്പോ എനിക്ക് ആശ്ചര്യമാണ് തോന്നുന്നത്. ഇതിലിരുന്ന് പോവാൻ തോന്നുന്നില്ല, എടുത്ത് തോളിൽ വെക്കാനാ തോന്നുന്നത്. മിക്കവാറും നീ ഇതിനെ പൊക്കിയെടുത്തിട്ട് തന്നെ പോകേണ്ടി വരും, കാരണം ഈ വണ്ടിക്കകത്തെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ കാണുന്നേ ഇല്ല. ആഹാ, കൊള്ളാലോ, ഇത് തന്നെ തന്നെ സ്റ്റാർട്ട് ആയല്ലോ. അപ്പൊ ഇത് തന്നെ തന്നെ ഓടുകയും ചെയ്യോ? ഓടിക്കണോ? നീ അപ്പൊ കേട്ടില്ലായിരുന്നു, ഇത് ഡ്രൈവർലെസ് കാറാണ്. അതായത് നീ ബുദ്ധി ഇല്ലാതെ അല്ലേ ചലിക്കുന്നത്, അതുപോലെ തന്നെ ഈ കാറും ഡ്രൈവർ ഇല്ലാതെ തന്നെയാണ് ചലിക്കുന്നത്. സംശയമുണ്ടോ? പോപ്പട്ടെ, നീ പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നിന്റെ വായിൽ നിന്ന് സാഹിത്യം ഒന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇതിനകത്ത് റേഡിയോയും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, എനിക്ക് ഇക്കളിയാവുന്നേ, വിട്. അത് ഇത് വിട്. അയ്യോ, ക്ഷമിക്കണം, ദേഷ്യം കൊണ്ട് അറിയാതെ വീണ് പോയതാണ്. ഞാനാണ് ആ GPS ഗുല്ലു പ്രസാദ്, ഷിംലക്കാരന. നിങ്ങൾക്ക് സുഖമല്ലേ? അടിപൊളി. അതെ, ഫ്ലൈറ്റിലെ സീറ്റിനെ കുറിച്ചല്ല നിങ്ങൾക്ക് സുഖമാണോന്നാ ചോദിച്ചത്. നിന്റെ തലയിൽ എന്താണ്, ബുദ്ധിയൊന്നുമില്ലേ? നീ എന്താ പറഞ്ഞത്? അയ്യോ, ക്ഷമിക്കണം, ദേഷ്യത്തിൽ അറിയാതെ വായി നിന്ന് വന്നു പോകുന്നതാ. ഗുല്ലു പ്രസാദ്, ഞങ്ങൾക്ക് പിങ്കുവിന്റെ ഇവന്റിനാണ് പോകേണ്ടത്, അങ്ങോട്ടുള്ള വഴി പറയൂ. ഇവന്റിന് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് ഇവന്റിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാം. വളരെ മനോഹരമായ ഒരു സ്ഥലമാണത്. അതെ, വളരെ മനോഹരം. സത്യത്തിൽ എന്റെ അച്ഛനും അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അച്ഛന്റെ ടാലന്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. അതെന്താ? എന്റെ അച്ഛൻ ഹോണല്ലേ, ആര് കണ്ടാലും ഹോൺ അടിക്കും. എന്റെ അഭിപ്രായത്തിൽ പാർക്കിൽ പോകുന്നതാ നല്ലത്, എന്റെ മൈൻഡും റീഫ്രഷ് ആവും. മാത്രമല്ല എനിക്ക് ഈ ബുദ്ധിയില്ലാത്തവരോട് കൂട്ടുകൂടുന്നത് വളരെ രസമാണ്. നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? അയ്യോ, ക്ഷമിക്കണം, അബദ്ധത്തിൽ ഓരോന്ന് വായി നിന്ന് വീണു പോകുന്നതാണ്. സീറ്റ് ബെൽറ്റ് ധരിച്ചോളൂ, യാത്ര ഇതാ തുടങ്ങാൻ പോവുകയാണ്. ഇതിന്റെ സ്പീഡ് അങ്ങനെ കുറയ്ക്കാൻ പറ്റില്ല. ഇത് തീരുമാന കമ്പനിയുടെ കാറാണ്, ഇതാണ് എന്റെയും തീരുമാനം. ഐ ലവ് സ്പീഡ്. ഇതാ നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മളിതാ ഇവന്റിന് എത്തിയിരിക്കുന്നു. ഇവന്റിനല്ല, നമ്മൾ ഐസ്ക്രീം ഷോപ്പിലാണ് എത്തിയത്. കാരണം ഇത് കാറിന്റെ തീരുമാനമാണ്, ഐസ്ക്രീം കഴിക്കാനാണ് എന്റെ തീരുമാനം. ആ
ഇന്ന് കമ്പനിയുടെ ഇനോഗ്രേഷൻ ആണ്. മാത്രമല്ല കാറ് നമ്മുടെ കയ്യിലുമാണ്. അഥവാ നമ്മൾ സമയത്തിന് എത്തിയില്ലെങ്കിൽ ടിഗു ആകെ ടെൻഷൻ ആവും. വേഗം ഞങ്ങളെ അവിടെ എത്തിക്കേ. ആ എന്നാ പിന്നെ വേഗം തന്നെ എത്തിക്കാം. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഇത് കൊള്ളാലോ, നിന്റെ ഫേസ് ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ തോർന്നേറെ. എവിടെ നീ മേക്കപ്പ് ചെയ്തേ? നീ എവിടെന്നാ മേക്കപ്പ് ചെയ്തെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയിരിക്കാണ്. എന്നിട്ട് നിങ്ങളിവിടെ തമാശ കളിച്ചിരിക്കുവാണോ? അഥവാ സമയത്ത് എത്തണമെന്നുണ്ടെങ്കിലേ നമ്മൾ മിക്കവാറും ട്രെയിനിന്റെ സ്പീഡിലൂടെ പോകേണ്ടി വരും. അയ്യോ, ഇതിപ്പോ ഇതെന്താ? ഇതിനെ ട്രെയിൻ മോഡെന്നാ പറയുന്നത്? ഇപ്പൊ നല്ല രസമല്ലേ? ആ ഇപ്പൊ ശരിക്കും നല്ല രസമുണ്ട്. ഗുല്ലു, എല്ലാ രസവും ഇവിടെ തന്നെ തീർന്നു കഴിഞ്ഞാ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് എന്താണ് ചെയ്യുക? ഗുല്ലു, നീ എത്രയും പെട്ടെന്ന് ഞങ്ങളെ അവിടെ എത്തിക്കേ. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കാം. ഇവിടെ അങ്ങനെ ഒരു ഇവന്റ് നടക്കുന്നതായിട്ട് തോന്നുന്നില്ലല്ലോ. സംശയമുണ്ടോ? നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്കാണെങ്കിൽ വഴി തെറ്റിപ്പോയി. അതാ ഞാൻ ഇവിടെ എത്തിയത്. ദേ നോക്കേ. പൂച്ചകളിലും മനുഷ്യന്മാരിലും ഒരുപാട് കഴുതകളെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ദാ ജി പി എസിലും ഒരെണ്ണത്തിനെ കണ്ടുകിട്ടി. ഇതിനെ ഇപ്പൊ ടൂ മച്ച് എന്ന് പറയേണ്ടി വരും. അയ്യോ, ടൂ മച്ച് എന്ന് പറയുമ്പോ എന്റെ വലിയച്ഛനായിരുന്നു ശരിക്കും ടൂ മച്ച്. ഒന്നും പറയേണ്ടത്, എപ്പൊ വെള്ളം ചോദിച്ചാലും അപ്പൊ വെള്ളം കൂടെ തരുമായിരുന്നു. ഇത് ടൂ മച്ച് എന്താണ് ഉള്ളത്? ഞാൻ ഗ്ലാസ്സിലാണ് ചോദിച്ചിരുന്നത്. വലിയച്ഛൻ മഗ്ഗിലെടുത്തുകൊണ്ട് വരുമായിരുന്നു, അപ്പൊ ടൂ മച്ചായില്ലേ. എന്റെ ബോഡിയിൽ അന്നുണ്ടായിരുന്ന വെള്ളം ഉപയോഗിച്ച് വേണമെങ്കിൽ ഒന്ന് രണ്ട് സ്കൂട്ടർ വാഷ് ചെയ്തെടുക്കാമായിരുന്നു എനിക്ക്. കൂട്ടുകാരെ, ഇനി ഇത് സഹിക്കാൻ പറ്റില്ല. ഈ വണ്ടിയെ തോളിലേറ്റിക്കൊണ്ട് പോകേണ്ടി വന്നാലും ഇതിൽ കയറിയിരുന്ന് യാത്ര ചെയ്യത്തില്ല. ഇപ്പൊ തന്നെ ഇത് നിർത്തണം. വണ്ടി നീ എന്താണ് ഈ കാണിച്ചത്? ഇന്ന് ലോഞ്ച് ചെയ്യേണ്ടത് ഈ വണ്ടിയായിരുന്നു കൊച്ചളിയ, സോർദാറിനെ അല്ല. ഇതിലും ഭേദം ഞാൻ പറന്നു തന്നെ പോകുന്നായിരുന്നു. നിനക്ക് ഇനിയും പറന്ന് അകത്തോട്ട് വരാൻ കഴിയും, പോപ്പട്ടെ. വെറുതെ കഴുതകളെ പോലെ പെരുമാറല്ലേ. കഴുത ഞാനാണ്. എന്റെ ദൈവമേ, ഈ ഗുല്ലു പ്രസാദ് എങ്ങോട്ടായി പോയത്? അയ്യോ ക്ഷമിക്കണം, ദേഷ്യം വന്നപ്പോ ഞാൻ എങ്ങോട്ടോ പോയതാണ്. ബ്രേക്ക് പിടിക്ക് ജി പി എസ്. ബ്രേക്ക് പിടിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ബ്രേക്കിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ബ്രേക്ക് നാനോ ടെക്നോളജിയിൽ 2020 അമേരിക്കയിലുള്ള ഉത്തരാഖണ്ഡിൽ ന്യൂയോർക്ക് നഗരത്തിൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കൂ, കൊക്കയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് നമ്മൾ കൊക്കയെ കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. ഈ കൊക്കയ്ക്ക് 60,000 അടി ആഴമുണ്ട്. പിന്നെ 600-ൽ കൂടുതൽ വീതിയുണ്ട്. മറ്റൊരു കാര്യം, 100-ൽ 1 വണ്ടി മാത്രമേ ഇതിൽ വീഴാറുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടുവോ? ഇല്ല, 100-ൽ 1 വണ്ടി ഇതാണ്. കാറ് അടിപൊളിയാണ്, ശരിക്കും നല്ല രസമുണ്ട്. എടാ, ഇത് മാപ്പാണ്. മാപ്പിന്റെ അടിസ്ഥാനത്തിൽ പിങ്കുവിന്റെ ഇവന്റ് മെമ്മമ്മാമി പാർക്കിലാണ് നടക്കുന്നത്. കൊള്ളാം, വീടിന്റെ തൊട്ടടുത്തായിരുന്നു. എന്നിട്ടാണോ ഇവ നാട് മുഴുവൻ നമ്മളെ ഇങ്ങനെ ചുറ്റിച്ചത്? ഇനിയിപ്പോ ഇതെങ്ങനെയാ ഒന്ന് നിർത്തുക?
ഐഡിയ, നമുക്ക് കാറിന്റെ പെട്രോൾ വയർ കട്ട് ചെയ്യാം, അപ്പോൾ കാർ നിൽക്കുമല്ലോ. നിങ്ങൾ എന്തെങ്കിലും കട്ട് ചെയ്തായിരുന്നോ? അതെ, പെട്രോൾ വയർ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ പിന്നെ കാർ തന്നെ തന്നെ നിൽക്കുമല്ലോ. പക്ഷേ ഇത് ഇലക്ട്രിക് കാറാണ്, പെട്രോളിലല്ല, ഇത് കറണ്ടിലാണ് ഓടുന്നത്. എന്റെ അപ്പോ, അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത് എന്തുവാ? അത് ബ്രേക്ക് ആയിരുന്നു. രക്ഷപ്പെടുക. എന്റെ കൂട്ടുകാരൻ ബണ്ണി എത്തി. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. എങ്ങനെയുണ്ടാവനാ എന്റെ സൂപ്പർ ഡീലക്സ് ഡ്രൈവർലെസ് കാർ? അടിപൊളിയല്ലേ? ഭയങ്കര അടിപൊളി കാറാ. ഇങ്ങനെ ഒരു യാത്ര ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയില്ല. നിന്റെ ഈ കാറ് ലക്ഷത്തിൽ ഒന്നാണ്. ഇതിന്റെ ബോണറ്റിലെ ഗ്രീസും ഓയിലൊക്കെ ഒന്ന് ഇട്ട് വെക്കണം, കാരണം ആരുടെയും കണ്ണു തട്ടാൻ പാടില്ലല്ലോ. ഇത്രയധികം പൊക്കി പറയാൻ വേണ്ട, ഫീച്ചർ ഒന്നും ഈ കാറിനില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പ്രശ്നവും ഇവന്റ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഈ കാറിൽ തന്നെ പോയാ മതി.